നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരിശീലന വിമാനം അപകടത്തിൽപ്പെട്ട റിപ്പോർട്ട് വ്യോമയാന അതോറിറ്റിക്ക് ലഭിച്ചതോടുകൂടി ഇത് സംബന്ധമായ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 20 മിനിറ്റ് പറന്നുയർന്ന 20 മിനിറ്റിനുള്ളിൽ തന്നെ റഡാർ ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അപകടത്തിന് കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ്. തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കുകയാണ്. പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ട് പൈലറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ചു വരികയാണ് എന്ന് വ്യോമയാന അതോറിറ്റി വ്യക്തമാക്കി. പൈലറ്റിന്റെ മൃതദേഹം ഫുജൈറ തീരത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഒപ്പം വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചുവെങ്കിലും ഒപ്പം ഉണ്ടായിരുന്ന ട്രെയിനി പൈലറ്റിനെ കുറിച്ചോ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. വിമാന നിയന്ത്രണം വിട്ട് കടലിൽ പതിച്ചിട്ടുണ്ടാകാമെന്ന് അധികൃതർ സംശയിക്കുന്നു. പൈലറ്റിന്റെ മൃതദേഹം ലഭിച്ച പ്രദേശം കേന്ദ്രമാക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിമാനത്തിൽ പൈലറ്റും വിദേശ പൌരത്വമുള്ള ഒരു ട്രെയിനിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പൈലറ്റിന്റെ മൃതദേഹം ഫുജൈറ തീരത്ത് കണ്ടെത്തിയിരുന്നു. ട്രെയിനി പൈലറ്റിന്റെയും വിമാനത്തെയും കണ്ടെത്താൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ തീവ്രമായ തെരച്ചിൽ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. പരിശീലനത്തിനായി പറന്നുയർന്ന ഉടൻ തന്നെ വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ദി അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു. പുറപ്പെട്ട് 20 മിനിറ്റിനുള്ളിൽ ആശയവിനിമയം നഷ്ടപ്പെടുകയും റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തതായി അതോറിറ്റി പ്രസ്താവനയിൽ പറയുന്നു. വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സൂചനയൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇതിനായി ബന്ധപ്പെട്ട് ഈ ഏജൻസികളുമായി ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ നടത്തുവരുന്നതായും അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മരിച്ച പൈലറ്റിന്റെ കുടുംബത്തിന് അഗാധമായ അനുശോചനം രേഖപ്പെടുന്നതായി അതോറിറ്റി പ്രസ്താവനയിൽ പറയുന്നു. പരിശീലന വിമാനം അപകടത്തിൽപ്പെട്ട റിപ്പോർട്ട് വ്യോമയാന അതോറിറ്റിക്ക് ലഭിച്ചതോടെ ഇത് സംബന്ധമായ അന്വേഷണം ആരംഭിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അധികൃതർ പറഞ്ഞു. പറന്നുയർന്ന 20 മിനിറ്റിനുള്ളിൽ വിമാനത്തിന്റെ റഡാർ ബന്ധം നഷ്ടപ്പെട്ടു. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണ്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുമായി ഏകോപിപ്പിച്ച് വരികയാണ് എന്നും വ്യോമയാന അതോറിറ്റി വ്യക്തമാക്കി. അതേസമയം